പിശാശി പിന്നി വന്നോ? റൊക്കി ഇല്ല അവിടെ, അവൻ ഉറങ്ങുക. നിങ്ങടെ പൊന്നുമോൻ റൊക്കി അവിടെ നിന്ന് പൊക്കേ. എന്തിനാ നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? എടാ ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ? നൂറായിസാ ചേട്ടന്, ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറിയിരുന്നെ. ദേ സൂചിപ്പിക്കലൊന്നും വേണ്ട, പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി. എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ് തന്നേച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ, 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നുള്ള വേല ചേട്ടൻ പറഞ്ഞത്? അതെ. ആ എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും, പറ്റുമോ? അതേ വിലക്കിന്ന്? ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ദേ ഇനി എന്നെ പറ്റിച്ചാലെന്റെ വിധം മാറും. അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ എന്റെ കേട്. ഒന്ന് മാറിക്കതള്ളേ, മൂത്ത് നരച്ചു, എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ. അനങ്ങാന്നിക്കടി, നാട്ടുകാരും മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റൊക്കി ചേട്ടൻ ഒരു സുന്ദരിയാക്കും. നീ ഇവിടെ വന്ന് കയറിയതുകൊണ്ട് ചേട്ടൻ എന്തൊരു ആശ്വാസമായി. നീ വിഷമിക്കണ്ട, ഇത് ബ്യൂട്ടി പാർലറാ, നിന്നെ ചേട്ടനൊരു മിസ് കേരളയാക്കും. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങി പോയ കെട്ടിയോള് വന്നു. നീ എന്താണ് മിണ്ടാട്ടെ? കൊമ്പ് മാത്രല്ല, 4 കാലും 1 വാലും മുളച്ചു. മര്യാദക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. നീ പാടാ കാണുള. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നല്ലോ, അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്ക് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലേ തൊടലേ തൊടലേ, തൊടലും പിടിക്കലും ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി, ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടക്കൊക്കെ ഇങ്ങോട്ട് വരണേടി. വരാം ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പെങ്ങളാ, ദമയന്തി, കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ ഒന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യം പറഞ്ഞത് പോന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? നല്ല ചന്തമുള്ള പശു അല്ലേ. നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്.
ദമയന്തമ്മയ്ക്ക് നോട്ടറിയാലോ, അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ, ഇതുപോലൊരെണ്ണം എനിക്കും വേണം. അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി, ഇതുമാതിരിത്തെ ലക്ഷണം ഒത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്ത ഒരെണ്ണം വേണല്ലേ, ഞാനിവിടെ ഇല്ലേ. ബാ 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 മോളെ, ബാ ബാ. നമ്മുടെ രവിവർമ്മ ഇല്ലേ, രവിവർമ്മ പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രം പണി ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, കണ്ടോടാ, നീ കെട്ടിയതിന്റെ കുറ്റമാണ്. ദേ എന്നെ കുറ്റം പറയണ്ട, രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ. മുട്ട വിറ്റ് ചിട്ടി ചേർന്നുണ്ടാക്കിയ കാശാ ഞാൻ എണ്ണി കൊടുത്തത്. ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ ഒത്തണ്ടല്ലോ. ദേ രണ്ട് കൊമ്പ്, മുടി പിന്നിട്ട പോലെ വാല്. ഞാൻ ഇവിടെ ഐശ്വര്യമായിട്ട് തോറ്റിക്കൊണ്ട് കിട്ടട്ടെ. നിൽക്കട്ടെ, വല്ലെടുത്തൊക്കെ നിന്നതല്ലേ, തൊഴുത്തി കെട്ടുന്നതിന് മുമ്പായിട്ട് കുളിപ്പിച്ചൊന്ന് ശുദ്ധം വരുത്തണം, അതാ അതിന്റെ ഒരു ഐശ്വര്യം. മോനെ ബാബു, ബക്കറ്റിൽ വെള്ളവും ചകിരി ഒക്കെ എടുത്തോണ്ട് വാ. ദേ പിടിച്ചേ, എനിക്ക് തിരക്കുണ്ട്, 19 എരുമകളെ കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട്. ഭഗവാനെ, പുള്ളി പശു എന്താ വെള്ള പശു ആകുന്നത്? കരിയിളകി വരുന്നല്ലോ അമ്മേ. അമ്മേ, നിറം മാറുന്ന പശു എന്ന് പറഞ്ഞ് പത്രത്തിൽ കൊടുത്താലോ? മിണ്ടാതിരിക്കടാ, എല്ലാം ദൈവത്തിന്റെ ഒരു കളിയെന്ന് വിചാരിച്ചാ മതി. ദൈവത്തിന്റെ അല്ല, എല്ലാം മനുഷ്യന്റെ കളിയാ. നോക്കിയിരിക്കാൻ പോയി പിടിക്കണോ? നിങ്ങളാരാ എന്റെ പശുവിനെ തൊട്ടു പോരുത്. ഏ, എന്റെ പശു നാട്ടിൽ കാണുന്ന നാൽക്കാലികളെയൊക്കെ മോട്ടിക്കാൻ നടക്കുക അല്ലേടി? ദേ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് ചെയ്യാമെങ്കിലേ എനിക്ക് പറയാം. എന്റെ പശുവിനെ വാങ്ങാൻ നീ ആർക്കാ ഇരുപ എണ്ണി കൊടുത്തത്? പശു കച്ചവടക്കാരൻ റോക്കിക്ക്. അയാൾ ഇപ്പൊ രൂപ വാങ്ങി ഇറങ്ങിയതേ ഉള്ളൂ. റോക്കിയോ? അതെ, റോക്കി.